ശശി തരൂർ എംപിയുടെ സ്ഥാനാർത്ഥിത്വം സജീവ ചർച്ചയായതോടെ കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ ചൂടേറി ഇടവേളയ്ക്ക് ശേഷം സ്വന്തം മണ്ഡലമായ തിരുവനന്തപുരത്ത് തങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ നിലപാട് കടുപ്പിച്ചത് ചർച്ചയായി നേതാക്കൾ പക്ഷം പിടിക്കുന്നുവെന്ന് തരൂർ കുറ്റപ്പെടുത്തി രമേശ് ചെന്നിത്തല ഗാർഗയ്ക്കൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനിറങ്ങുമെന്ന് അറിയിച്ചു ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള ചെന്നിത്തല ഗാർഗയ്ക്കൊപ്പം അവിടെ പ്രചാരണത്തിനിറങ്ങി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയും ചെന്നിത്തലയ്ക്കുണ്ട് കഴിഞ്ഞ ദിവസം കെ പി സി സി ആസ്ഥാനത്തെത്തിയ ശശി തരൂരിനെ സ്വീകരിക്കാൻ നേതാക്കൾ ആരും തന്നെ ഉണ്ടായില്ല അധ്യക്ഷ തെരഞ്ഞെടുപ്പിനുള്ള തിരിച്ചറിയൽ കാർഡ് കൈപ്പറ്റാനാണ് തരൂർ അവിടെ എത്തിയതെന്നാണ് വിശദീകരണം സംഘടനാ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണനിൽ നിന്നാണ് തിരിച്ചറിയൽ കാർഡ് കൈപ്പറ്റിയത് വോട്ട് വ്യക്തിപരമാണെന്നും കെ പി സി സി പക്ഷം പിടിക്കില്ലെന്നും പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കിയെങ്കിലും ഗാർഗെയുടെ അനുഭവ സമ്പത്താണ് കോൺഗ്രസിന് ഊർജ്ജമാകുക എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹത്തിനുള്ള പിന്തുണയായി കരുതുന്നു നെഹ്റു കുടുംബത്തിന് സ്വന്തമായി സ്ഥാനാർത്ഥിയില്ല എന്നാണ് സോണിയയും രാഹുലും പ്രിയങ്കയും ആവർത്തിക്കുന്നത് ആവർത്തിക്കുന്നതെങ്കിലും ഗാർഗെയാണ് ഔദ്യോഗിക എന്ന മട്ടിലുള്ള പ്രചാരണമാണ് നടക്കുന്നത് കെ മുരളീധരൻ എംപിയും ഗാർഗയ്ക്ക് പരസ്യ പിന്തുണ അറിയിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എന്നിവരും ഗാർഗയ്ക്കുള്ള പിന്തുണ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ചെന്നിത്തല ഒരു പടി കൂടി കടന്നാണിപ്പോൾ ഗാർഗയ്ക്കൊപ്പം നാല് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് അറിയിച്ചത് ഒക്ടോബർ ആറ് ഒക്ടോബർ ഏഴ് തീയതികളിൽ ഗുജറാത്തിൽ അഹമ്മദാബാദിലും ഒക്ടോബർ എട്ടിന് മുംബൈയിലും ഒൻപതിന് ഹൈദരാബാദിലും പത്തിന് വിജയവാഡയിലും അദ്ദേഹം ഗാർഗയ്ക്കൊപ്പം സഞ്ചരിക്കും തരൂർ തന്റെ അടുത്ത സുഹൃത്താണെങ്കിലും അധ്യക്ഷ സ്ഥാനത്തെത്താനുള്ള യോഗ്യതയില്ല എന്നാണ് ചെന്നിത്തലയുടെ പക്ഷം കേരളത്തിൽ ഗാർഗിയുടെ വരവ് നിശ്ചയിച്ചിട്ടില്ല പതിനേഴിനായിരിക്കും അധ്യക്ഷ തെരഞ്ഞെടുപ്പ് എന്നാണ് അറിയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ചുരുങ്ങിയ ദിവസങ്ങളിലെത്താനാകില്ല എന്നിരിക്കെ കേരളത്തിൽ ഗാർഗി വരുമോ എന്നും ഉറപ്പില്ല യുവനേതാക്കളായ ഹൈബി ഇടനും കെ എസ് ശബരിനാഥനും മാത്യു കുഴൽനാടനും ശശി തരൂരിന് പരസ്യ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എം കെ രാഘവൻ എം പി തമ്പാനൂർ രവി തുടങ്ങിയ ചില മുതിർന്ന നേതാക്കളുടെ പിന്തുണയും ഉറപ്പാക്കിയിട്ടുണ്ട് ഗാർഗേയുടെ നാമനിർദ്ദേശ പത്രികയിൽ മുതിർന്ന നേതാവ് എ കെ ആന്റണി അടക്കമുള്ള പ്രമുഖരാണ് ഒപ്പുവെച്ചതെന്നിരിക്കെ ഹൈക്കമാൻഡിന്റെ ഇംഗിതത്തോടെയുള്ള സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയാണെന്ന് ഉറപ്പാണ് ധരഞ്ഞിട്ടും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്ന തരൂരിന് വിമത പരിവേഷവും ഉറപ്പാണ് ഫീൽഡ് ലെവൽ ये तो कोई शत्रु के एक जंग नहीं है यह युद्ध की बात नहीं है हम सहयोगी है एक ही पार्टी के अंदर हम काम कर रहे हैं चुनाव के बाद भी हम एक साथ काम करेंगे तो इसलिए कोई दुश्मनी नहीं है हम चाहते हैं कि सहयोगी के जो अलग अलग परिकल्पना हो सकते हैं पार्टी के बारे में कि हम वोटर्स के सामने रखे पार्टी के कार्यकर्ताओं को चुनने दीजिए बस यही है हमारा संदेश तो मैं कह रहा हूं पार्टी की देखिए अगर आप संतुष्ट है पार्टी जैसी चल रही है तो प्लीज खरगे साहब को ही वोट दीजिए अगर आप बदलाव चाहते हैं अगर जो कुछ मैंने कहा और आपको पता है मैंने ये मैनिफेस्टो पत्रिका निकाली कल अगर ये सब देख के आप चाहते हैं कि पार्टी एक अलग तरीके से चले मैं आपके साथ हूं लेकिन ना आइडियोलॉजिकल प्रॉब्लम है खरगे साहब और मैं दोनों एक साथ काम किए हैं लोकसभा में पिछले लोकसभा में और मुझे लग रहा है कि जो कांग्रेस पार्टी का संदेश है जनता के सामने उसमें तो कोई बदलाव नहीं होने वाला है हम सिर्फ इसको सख्त बना के मजबूत बना के बार बार कहते रहेंगे लेकिन हमारे काम के तरीके कार्यकर्ताओं के जो बंधन है उनके नेताओं के साथ जो सारे निश्चय दिल्ली में हो रहा है आजकल उसको जरा सा नीचे करके शक्तिकरण हमारे ग्रास रूट्स पे हमारे मंडल हमारे ब्लॉक हमारे जिला हमारे राज्यों में उस लेवल्स पे अगर आप अधिकार दे दें तो मेरे ख्याल में पार्टी के लिए अच्छा होगा लेकिन अगर आप सोच रहे हैं कि सब कुछ ठीक ठाक चल रहा है तो प्लीज घर के साथ न्यूज डेस्क केरल कौमदी